കാസർഗോഡിനെ അസ്വസ്ഥമാക്കി ഭാഷാടിസ്ഥാനത്തിൽ ചേരിതിരിവുണ്ടാക്കുവാൻ വീണ്ടും ഗൂഢമായ ശ്രമം. വിദ്യാഭ്യാസ രംഗത്തെ കാസർഗോഡിന്റെ നിലവിളക്കായ ഗവൺമെന്റ് കോളേജിലാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള പ്രശ്നം രൂക്ഷമായിരിക്കുന്നത്. കോളേജിന്റെ കന്നഡ വിഭാഗത്തിലും അധ്യാപകരുടെ റൂമിലും ചവിട്ടുപടികളിലും ലൈബ്രറിയിലുമെല്ലാം വ്യാപകമായ രീതിയിൽ കന്നഡ ഭാഷയ്ക്കെതിരെയും കന്നഡ വിഭാഗത്തിനെതിരെയും ചുവരെഴുത്ത് നടത്തിയിരിക്കുന്നു. ബുധനാഴ്ച രാവിലെയാണ് ചുവരെഴുത്ത് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് കർണാടകയല്ല, ഇത് മലയാളികളുടെ കേരളം, നിങ്ങൾക്ക് ഇവിടെ ഒരു അവകാശവുമില്ല എന്നിങ്ങനെയുള്ള ഭാഷാവികാരം വ്രണപ്പെടുത്തുന്ന വരികളായിരുന്നു ചുമരിൽ നിറയെ. കൂടാതെ കന്നഡ കൂട്ടായ്മയായ സ്നേഹരംഗിയുടെ നോട്ടീസ് ബോർഡിൽ പാകിസ്ഥാൻ എന്നും സ്കെച്ച് ഉപയോഗിച്ച് എഴുതിയിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ കോളേജിലെ കന്നഡ കൂട്ടായ്മയായ സ്നേഹരംഗിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ സംഘടിച്ചു. കന്നഡ വിഭാഗത്തിനെതിരെ ചുവരെഴുത്ത് നടത്തിയതിൽ പ്രതിഷേധിച്ച് മുദ്രാവാക്യം മുഴക്കിയ കന്നഡ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാലിനെ ഗൊരാവോ ചെയ്തു. തുടർന്ന് സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രിൻസിപ്പാൽ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഗൗരവമേറിയ വിഷയമാണിതെന്നും പ്രശ്നത്തിൽ നടപടി സ്വീകരിക്കാതെ പിരിഞ്ഞുപോകില്ലെന്നുമുള്ള നിലപാടെടുത്തു കന്നഡ വിദ്യാർത്ഥികൾ. കോളേജ് അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസും കോളേജിലേക്കെത്തി. വാഗ്വാദങ്ങളും ചർച്ചകളുമായിരുന്നു പിന്നീട് നടന്നത്. കന്നഡ വിദ്യാർത്ഥികളെ അനുനയിപ്പിക്കുവാൻ പോലീസും കോളേജ് അധികൃതരും നടത്തിയ ഒരുപാട് ശ്രമങ്ങൾ പരാജയപ്പെട്ടു. പിന്നീട് പ്രിൻസിപ്പാലിന്റെ സാന്നിധ്യത്തിൽ പ്രിൻസിപ്പൽ റൂമിൽ പോലീസും വിദ്യാർത്ഥികളും ചർച്ച നടത്തി. അവസാനം കുറ്റക്കാർക്കെതിരെ ഉടൻ നടപടി സ്വീകരിക്കാമെന്ന് പോലീസ് ഉറപ്പു നൽകിയപ്പോൾ മാത്രമാണ് കന്നഡ വിദ്യാർത്ഥികൾ കുത്തിയിരിപ്പ് സമരം നിർത്തിയത്. ഗവൺമെന്റ് കോളേജിൽ കന്നഡ വിഭാഗത്തിനെതിരെയുള്ള അതിക്രമങ്ങൾ ഒരിക്കലും വെച്ചു പൊറുപ്പിക്കില്ലെന്ന് സമരത്തിന് ശേഷം കന്നഡ വിദ്യാർത്ഥികൾ പറഞ്ഞു. കന്നഡവനു അവമാനഗൊളിസ്ബേക്കുന്തലേ ഗോഡെ ബർഹകളിൽ ഏനു ഇഷ്ടു അവമാന മാഡ്ബേക്കോ അഷ്ടു കൂട മാഡ്കൊണ്ടവർ ബർദ്ദിദ്ദാരെ അതിക്കു ബേക്കാഗി നാവത്തു പ്രതിഭടിസിദ്ദേവെ പ്രിൻസിപ്പാലിഗെ കംപ്ലൈന്റ് മാഡിദ്ദേവെ യാവദേ കൂട നമಗೆ സഹകരിസുവಂತ നമಗೇನು ಮಾಡಲಿಲ್ಲ ಆದರೂ ಕೂಡ ನಾವು ಕನ್ನಡ ಮಕ್ಕಳು ಹಿಂದೆ ಜರಿಬಾರದು ಅಂತ ತುಂಬಾ ಕಷ್ಟಪಟ್ಟುಕೊಂಡು ಇತ್ತು ಪ್ರತಿಭಟಿಸಿದ್ದೇವೆ. ಇನ್ನು ಮುಂದೆ ಇಂತಹ ಕನ್ನಡ ಮಕ್ಕಳಿಗೆ ಕಿಡಿಕೇಡಿತನ ಮಾಡುವಂತಹದ್ದು ಅವಮಾನ ಮಾಡುವಂತಹದ್ದು ಮಾಡಬಾರದು ಅಂತ ನಾವು ಇಚ್ಛಿಸಿದ್ದೇವೆ. കഴിഞ്ഞ ആഴ്ച കോളേജിൽ 2011-2012 വർഷത്തെ യൂണിയൻ മാഗസിൻ പ്രകാശനം ചെയ്ത് പുറത്തിറക്കിയിരുന്നു. ഈ മാഗസിനിൽ കന്നഡ വിഭാഗത്തെ പാടെ അവഗണിക്കുന്ന നിലപാട് കോളേജ് യൂണിയൻ സ്വീകരിച്ചു എന്ന ആരോപണം ഉയർന്നിരുന്നു. യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കന്നഡ വിദ്യാർത്ഥികളുടെ യക്ഷഗാന ഗ്രൂപ്പിന്റെ ഫോട്ടോയും കന്നഡ സൃഷ്ടികൾ കൂടുതലായി ഉൾക്കൊള്ളിക്കാത്തതും കന്നഡ വിദ്യാർത്ഥികളിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇല്ലൊന്ന് മാഗസിൻ ബിടുഗഡെ മാറ്റി അതരല്ലി ഇത് കന്നഡദ യാവുദേ അന്ദ്രെ കനിഷ്ഠ ഒന്ന് എരഡാദ്രൂ ഹാക്ബോദിത്തു അതൊന്നും ഹാക്ലില്ല. കന്നഡ അസോസിയേഷൻ സെക്രട്ടറി ഫോട്ടോ ആക്ലില്ല. കന്നഡ അധ്യാപകരാദന്ത NSS സ്റ്റേറ്റ് അവാർഡ് തക്കൊണ്ടിരുവ നമ്മ സാർ ഫോട്ടോ കൂട ആക്ലില്ല. ഇല്ലേ ഈ കോളേജിൽ എഷ്ടു യൂണിവേഴ്സിറ്റിയിൽ അവാർഡ് തക്കൊണ്ട് ബരുതെ കന്നഡ വിദ്യാർത്ഥികളു അതേ അതു കന്നഡദ നാടകദ ഫോട്ടോ കൂട ആക്ലില്ല. അഷ്ടു കൂട അവമാനം മാറ്റിദ്ര അവരു ഭാഷെ കന്നഡ ഭാഷെഗെ അവമാന കന്നഡ തായിഗെ അവമാന കന്നഡ വിദ്യാർത്ഥികളിഗെ അവമാന ഇതരിന്ദാഗി മാഗസിനിൽ കന്നഡ ഭാഷയ്ക്ക് പരിഗണന നൽകാത്തതിൽ കന്നഡ വിദ്യാർത്ഥികൾ 2 ദിവസം മുമ്പ് വായമൂടിക്കെട്ടി പ്രതിഷേധം അറിയിക്കുകയും പഠിപ്പുമുടക്ക് സമരം നടത്തുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് കാസർഗോഡിനെ അസ്വസ്ഥമാക്കുന്ന ചുമരെഴുത്ത് ആഭാസം കോളേജിൽ നടന്നത്. കോളേജിന്റെ സമാധാനാന്തരീക്ഷം തകർക്കുവാനുള്ള ഗൂഢശ്രമത്തിനെതിരെ മത ഭാഷ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. KCN ന്യൂസിനു വേണ്ടി ക്യാമറമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിനോടൊപ്പം ബൈജു രാവൺ.